അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോഗ്, നമ്മുടെ ചാനലിൽ മൂന്ന് മാസം ബ്ലോഗ്സ് ആണ്. മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ ചോക്ലേറ്റ്, ഇത് ഇമലി കാൻഡി. ഇമലി കാൻഡി, ആ ഓക്കെ ഓക്കെ. ഇത് സോനാ പപ്പടി അല്ലേ? സോനാ പപ്പടി അല്ല, അത് എന്ന് വെച്ചാല് വേഫർ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിസർഗ ഡാമിൻ്റെ മുമ്പിലുള്ള ഒരു ഹോട്ടലാണ്. അതായത് ഹോട്ടലിൻ്റെ പേര് ഫുഡ് കോർട്ട് എന്നാണ്. അപ്പോൾ കൂർഗിലെ ഒരു അടിപൊളി ഹോട്ടലാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വണ്ടി പാർക്കിംഗ് കാരണം ഇവിടെ കയറിയാണ്. ഇവിടെ വണ്ടി പാർക്കിങ്ങൊക്കെ അടിപൊളിയാണ്, റോഡ് സൈഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അമ്മ അവരോട് ചോദിച്ചു, നമ്മൾ നിസർഗ ഡാമിൽ പോയിട്ട് വന്നിട്ട് മാത്രമേ ഫുഡ് കഴിക്കൂ എന്നൊരു, അപ്പോൾ അവർ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇവിടെ വണ്ടി വെച്ചോ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. ആ ഒരു പ്രശ്നം, ആ ഒരു സംഭവം കാരണം നമ്മളിപ്പോൾ ഈ ഹോട്ടലിൽ ഫുഡൊക്കെ കഴിക്കണേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ ഒരുപാട് പർച്ചേസിങ് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം ഹോട്ടലിൻ്റെ വ്യൂ. അപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഒരുപാട് സാധന പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ സെയിലിങ്ങിനെ വെച്ചിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ എന്തിനുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ. ഞാനിപ്പോൾ ഉള്ളത് കൂർഗിലെ ഒരു അടിപൊളി ഹോട്ടലാണ്, നല്ല കിടിലം ഹോട്ടലാണ്. ഫുഡ് കോർട്ട് പറഞ്ഞ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് കോർട്ട്. നമ്മുടെ കൂർഗിലെ ഒരു അടിപൊളി ഹോട്ടലാണ്. അതുപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ടൂറിസ്റ്റ് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ വണ്ടി നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഡാം പോയിട്ട് വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കണത്. അപ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് കടക്കാം. ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഹോട്ടലിലെ മച്ചാന്മാരാണ് ഇവർ. ഇതാണ് നമ്മുടെ ബ്ലോഗ്, നമ്മുടെ ചാനൽ. ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചെയ്യുക. അപ്പോൾ നമ്മളെ നിങ്ങളുടെ വീഡിയോ നമ്മളെ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ എന്തായാലും കാണണം കേട്ടോ. മൈസൂർ റോഡാ അല്ല പേട്ട റോഡാ? പേട്ട റോഡ്. പേട്ട റോഡ്. ഓക്കെ, പേരെന്ന് പറഞ്ഞാൽ ഫൈസൽ. ഫൈസൽ. റഹീം. റഹീം. ഓക്കെ, സ്ഥലം ഇവിടുത്തന്നെ? ഇവിടുത്തന്നെ. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഏകദേശം ഹോട്ടലിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ചോക്ലേറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മളെ ഈ മച്ചാണ്. ചോക്ലേറ്റ് പറ, എന്തൊക്കെ ചോക്ലേറ്റ് ഉണ്ട്? ഹോം മെയ്ഡ് ചോക്ലേറ്റ്. അതെ, അതെ, മൈസൂർ പാക്ക്. മൈസൂർ പാക്ക്. ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് ഇവരെ സ്പെഷ്യൽ സാധനങ്ങൾ, മൈസൂർ പാക്ക്. അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തായാലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡൊക്കെ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി ഫുഡാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കേരളത്തിനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ദിവസം ഇപ്പോൾ കർണാടകയിൽ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഈ ഹോട്ടൽ, നമ്മളിവിടെ വണ്ടി വെച്ചതിന് ശേഷം എന്നോട് ചോദിക്കുന്നത്, നമ്മൾ ഫുഡ് വയ്യ കഴിക്കും. അതായത് നമ്മൾ നിസർഗ ഡാം പോയിട്ട് വന്നിട്ട് ഫുഡ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. അതുകൊണ്ട് നമ്മളിവിടെ വണ്ടി വെച്ചു, ഭക്ഷണം കഴിച്ചു, അത്രേ ഉള്ളൂ. ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ആ ചോക്ലേറ്റ് പറ്റി പറഞ്ഞോളൂ. ചോക്ലേറ്റ് ഏറ്റവും കൂടുതൽ വിലക്കുറവും ക്വാളിറ്റിയും നമ്മൾ ഹോം മെയ്ഡ്. അതുപോലെ മൈസൂർ പാക്ക്. അതെ 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 അതെ, പറ ഡിസ്കൗണ്ട് ഉണ്ട് കേരളക്കാർക്ക്. കേരള നമ്പർ കണ്ടാലും മല്ലൂസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതെ, ചേട്ടൻ എടുക്കുന്നത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചോക്ലേറ്റ് എന്തെല്ലാം എടുത്ത? എന്തെല്ലാം എടുത്ത? ഇപ്പൊ വാനില. ഇത് മൈസൂർ പാക്ക്, ഒറിജിനൽ മൈസൂർ പാക്ക്. അതെ, അതെ അതെ. ചായപ്പൊടി, ഇത് പ്ലെയിൻ ടീ. അതുപോലെ വേറെ ഫ്ലേവർ ഏതായാലും ചായപ്പൊടി, ലെമൺ ടീ, ലെമൺ ടീ. ആ ഓക്കെ ഓക്കെ, ഗ്രീൻ ടീ, എല്ലാ ഐറ്റംസ് ഉണ്ട്. കോഫി പൗഡർ സ്പെഷ്യൽ ആണല്ലോ ഇതെല്ലാം. ഇൻസ്റ്റന്റ് കോഫി, ഫിൽട്ടർ കോഫി. ഓക്കെ ഓക്കെ, നോർമൽ കോഫി ഉണ്ട്, കട്ടൻ കാപ്പി ഉണ്ടാക്കാം, സാധാ കോഫി ഉണ്ടാക്കാം. അതെല്ലേ, ഞങ്ങത്തെ വെറൈറ്റി വെറൈറ്റി എല്ലാ ഐറ്റംസും. ചോക്ലേറ്റ് മിക്സ്ഡ് മിക്സ്ഡ് ഉണ്ട്, വാനില. അതുപോലെ ഇത് ചോക്ലേറ്റ്, ഇതെല്ലാം ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ ചോക്ലേറ്റ്, ഇത് ഇമലി കാൻഡി. ഇമലി കാൻഡി, ആ ഓക്കെ ഓക്കെ. ഇത് സോനാ പപ്പടി അല്ലേ? സോനാ പപ്പടി അല്ല, അത് വെച്ചാല് വേഫർ. വേഫർ. ആ ഓക്കെ. സോനാ പപ്പടി, ഇത് എത്ര ഇതിന്റെ പാക്കറ്റ്? ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആ ബ്രോ. ഓ, അത് ശരി. ഓക്കെ ഓക്കെ, ഒരെണ്ണം ഇവിടെ ഓഫർ ആണ്, സ്പെഷ്യൽ ഓഫർ ആണ് ബ്രോ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്, സ്പെഷ്യൽ ഓഫർ ആണ്. ഇതിപ്പോ നിങ്ങൾക്ക് വെച്ചാല് 180 ഫുഡൊക്കെ നമ്മള് ഇവിടെ സ്റ്റേ ഒന്നുമില്ല, നമ്മുടെ നാട്ടിലേക്ക് ഇരിക്കാൻ. അപ്പൊ സ്റ്റേ അടിച്ച് നമ്മുടെ കൊല്ലൂര് സ്റ്റേ അടിച്ച്,
റൂംസിന്റെ വില ഒന്നും എനിക്കറിയില്ല. റൂംസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ച കുഴപ്പമില്ല. റൂംസിനെ പറ്റി ഇപ്പൊ കട്ടാക്കി ഇപ്പൊ സ്റ്റേ ചെയ്ത് നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ? അല്ല അതിന്റെ പ്രൈസ് പറയണല്ലോ. നമുക്ക് ഏറ്റവും കൂടുതൽ റൂംസിനെ പറ്റി വലിയ ഐഡിയസ് ഒന്നും ഇല്ല. റൂംസ് നിങ്ങളെ കോണ്ടാക്ട് നമ്പർ അതാണ്, അത് ഇത് കൊടുക്കും. ആരും വരുമല്ലോ ഇതില്. അതാ നിങ്ങൾ അതിന്റെ കൂടുതൽ ശരിക്കോ ശരിക്കോ ഏറ്റവും കൂടുതൽ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ചാനലും ചാനലാണ്. ചാനലിൽ മുമ്പേ ഹാക്ക് ആയി പോയി. അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഹാക്ക് ആയി പോയി. മൊത്തത്തിൽ പ്രശ്നങ്ങളൊന്നും ഇവന്റെ ബ്ലോഗിൽ വരികയാണ് ഓക്കെ. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ആയി ഇവര് ഫുഡൊക്കെ എങ്ങനെയുണ്ട്? പറ ഫുഡ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഫുഡൊക്കെ അല്ലേ? രണ്ടാമത് കബാബ് കൊടുക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാം. നമ്മൾ വെറുതെ പറയുന്നില്ല, ഇതൊക്കെ നമ്മളെ ചോക്ലേറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത്, അത് 4 ചോക്ലേറ്റ്, അതുപോലെ മൈസൂർ പാക്ക്, പിന്നെ സോന പപ്പടി ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൂംസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. ഇപ്പൊ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ സീസൺ അനുസരിച്ച് ഇന്നടുത്ത് ഇത്ര കിലോമീറ്റർ എല്ലാ സ്ഥലങ്ങളും നിങ്ങളെ നമ്പർ, ഇതിന്റെ പുറത്തുള്ള നമ്പർ തന്നെയല്ലേ നിങ്ങളെ നമ്പർ? ബോർഡിലുള്ള നമ്പർ ചോക്ലേറ്റ് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്താ. നമ്മളൊക്കെ പർച്ചേസ് സാധനങ്ങളായിരിക്കും. ചോദിച്ചപ്പോ ഒരു മച്ചാൻ ഒരു ചോക്ലേറ്റ് പൊളിച്ചിട്ട് ഇറക്കി തരുക. ഏത് മൈസൂർ പാക്ക് കഴിച്ചു നോക്ക്. നമ്മള് മൂന്നുപേരും കഴിച്ച് ആ സമയത്ത് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തു. അത് നല്ലൊരു കെയറിംഗ് ആണ്. കസ്റ്റമേഴ്സ് വരുമ്പോ നല്ലൊരു കെയറിംഗ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മള് ടൂറിസ്റ്റ് ആണ്, നമ്മള് പല സ്ഥലത്ത് ഒരു സ്ഥലത്ത് ചിലപ്പോഴേ പോകും. നമ്മള് ഇതുവഴി പോകുമ്പോൾ ഇവിടെ വേണ്ടി കയറും. ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ മച്ചാൻ? എക്സ്പീരിയൻസ് നല്ല നല്ല രീതിയിലാണ്. ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധനം ഓർഡർ ആക്കി, ഇത്രേ ഉള്ളൂ. പക്ഷെ പുതിയൊരു പാക്കറ്റ് പൊളിച്ചു തരുമ്പോ നമ്മൾ വേണ്ട പറഞ്ഞാൽ അവർക്കൊരു ഇതുണ്ടാവും. അതൊന്നും ഇവിടെ ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റിംഗ് തന്നിട്ടാ സാധനം വേണം മേടിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. ആ ഒരു കാറ്റഗറി.